നമ്മളിന്ന് രാവിലെ തന്നെ ഇടുക്കി മാങ്കുളത്ത് നിന്നുള്ള ന്യൂസ് കണ്ടു. ഗോപാലൻ എന്ന് പറഞ്ഞ ഒരാളെ പുലി ആക്രമിച്ചു. അയാൾ സെൽഫ് ഡിഫെൻസിന് വേണ്ടിയിട്ട് കയ്യിലുള്ള വെട്ടെത്തിയെടുത്തിട്ട് പുലിയെ വെട്ടിക്കൊന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അപ്പം തന്നെ നമ്മളെല്ലാവരും ചിന്തിച്ചു ഒരു വന്യമൃഗത്തിനെ കൊല്ലാൻ പാടുമോ എന്നുള്ളത്. ഉടനെ തന്നെ അധികം വൈകാതെ ഫോറസ്റ്റ് മിനിസ്റ്ററുടെ പ്രഖ്യാപനം ഉണ്ടായി, ഇയാൾക്കെതിരെ കേസെടുക്കില്ല, കാരണം ഇയാൾ സെൽഫ് ഡിഫെൻസിന് വേണ്ടിയിട്ടാണ് ഈ പുലിയെ കൊന്നത്, അതുകൊണ്ട് ഇയാൾക്കെതിരെ കേസെടുക്കില്ല. ആ ന്യൂസ് കേട്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി. അതായത് പുലികളെ ഇതിനൊന്നും കൊല്ലണം എന്നല്ല പറയുന്നത്, പക്ഷേ ജനവാസ മേഖലയിൽ കടുവയും പുലിയൊക്കെ എന്ത് കാരണങ്ങൾ കൊണ്ടോ ഇറങ്ങിക്കോട്ടെ, അവർക്ക് കാട്ടിൽ ഭക്ഷണമില്ലാത്ത സിറ്റുവേഷനോ മനുഷ്യൻ കാട് കയ്യേറിയിട്ടോ എന്ത് കാര്യങ്ങൾ കൊണ്ടാണ് ഇറങ്ങിക്കോട്ടെ, പക്ഷേ മനുഷ്യൻ്റെ ജീവന് പുലിയുടെ ജീവനേക്കാളും വില ഉണ്ടല്ലോ ശരിക്കും. അപ്പോൾ അതുകൊണ്ട് അയാൾ സ്വയ രക്ഷാർത്ഥം ഇനിയിപ്പോൾ സ്വന്തം രക്ഷ സെൽഫ് ഡിഫെൻസിന് വേണ്ടിയിട്ടാണോ അവൻ എൻ്റെ കുടുംബാംഗങ്ങളെ ഡിഫെൻസിന് വേണ്ടിയിട്ട് എന്തിനാണെങ്കിലും അയാൾക്ക് പുലിനെ കൊല്ലേണ്ടി വന്നു സ്വാഭാവികമായിട്ടും. ഇത് സർക്കാർ ക്ലിയറായിട്ട് മനസ്സിലാക്കിയിട്ട് നല്ലൊരു ഒരു ഡിസിഷനാണ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞ് ഇയാൾക്കെതിരെ കേസെടുക്കില്ല എന്നുള്ളത്. പക്ഷേ ഇയാളിങ്ങനെ പറഞ്ഞ് കേസെടുക്കില്ല എന്ന് പറഞ്ഞെങ്കിലും ഞാനിപ്പോൾ കുറച്ച് മുന്നേ നോക്കിയ സമയത്ത് ഒരു ന്യൂസ് ചാനലിൽ ഒരു ചർച്ച കണ്ടു. ഈ ചർച്ച ചെയ്ത വ്യക്തി എന്തോ ഏഞ്ചൽസ് നായർ, ജനറൽ സെക്രട്ടറി അറ്റ് എനിമൽ ലീഗൽ ഫോഴ്സ് ഇൻറ്റഗ്രേഷൻ. ഇതെന്താ സംഭവം എന്നുള്ളത് എനിക്കറിയില്ല. ഇങ്ങനെ ഒരു വ്യക്തിയുടെ ഒരു ചാനൽ ചർച്ച ഞാൻ കണ്ടു. നമുക്ക് ആ ചർച്ച ഫസ്റ്റ് കണ്ടതിന് ശേഷം നമ്മൾ ഡിസ്കഷനിലേക്ക് തിരിച്ചു വരാം. എനിക്ക് മനസ്സിലായത് അയാൾ ആ പുലിനെ കൊന്നതിനെ ന്യായീകരിക്കുന്നില്ല, അയാൾ അഗെയിൻസ്റ്റ് ആയിട്ടാണ്. അയാൾ ഒരു പക്ഷേ ചിലപ്പോൾ പരിസ്ഥിതി സ്നേഹി ആയിരിക്കാം, എന്തായിരിക്കാം. ആ ചർച്ച കണ്ടതിന് ശേഷം നമ്മൾ ഡിസ്കഷനിലേക്ക് തിരിച്ചു വരാം. ഇന്ന് കാലത്ത് 6 മണി കഴിഞ്ഞപ്പോൾ ഈ ഗോപാലൻ എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ ഈ ഒരു പുലി ചാടി വന്നു എന്നുള്ളതാണ് നമുക്ക് കിട്ടിയിരുന്ന ഇൻഫർമേഷൻ. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയില്ല. ഇദ്ദേഹത്തിൻ്റെ രണ്ട് ആടിനെയും ഒരു രണ്ട് കോഴികളെയൊക്കെ ആക്രമിച്ചതിന് ശേഷമാണ് ഈ കാലത്ത് ഈ പുലി റോഡിൽ കാത്തു നിന്നത്. അപ്പോഴാണ് ഇദ്ദേഹം വാക്കാത്തിയായിട്ട് ഇദ്ദേഹത്തിൻ്റെ പറമ്പിലേക്ക് പോകുന്ന വഴി ഈ പുലി ചാടി വീഴുകയായിരുന്നു എന്നാണ് ഇദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ മനസ്സിലാക്കുന്നത്. വളരെ തീർത്ഥം സംശയാസ്പദമായിട്ടുള്ള ഒരു കാര്യമാണിത്. ഇത് കാരണം കാലത്ത് ആദ്യത്തെ ന്യൂസ് വരുന്നത് അവിടെ ആ നാട്ടുകാർ പുലിയെ തല്ലിക്കുന്നു എന്നുള്ള ഒരു വാർത്തയാണ് വന്നത്. പിന്നീടാണ് ഇങ്ങനെ ഒരു കഥ കയറി വരുന്നത്. അപ്പൊ ആടിനെയും പരിക്കേറ്റ് മുറിവേറ്റപ്പോൾ ആശുപത്രിയിലാണ് ഗോപാലൻ. ഗോപാലിനെ വിശ്വസിക്കുന്നില്ല എന്ന് താങ്കൾ പറയുന്നത് എന്തുകൊണ്ടാണ്? അത് ആൾക്കൂട്ടം കൊന്നതായിരിക്കും. അതിനിടയ്ക്ക് ഒരു മാസമായിട്ട് ഈ പുലിയുടെ സാന്നിധ്യം ആ മാങ്കുളം ഏരിയയിൽ ഇദ്ദേഹത്തിന്റെ ആ കോളനി ഏരിയകളിൽ ഉണ്ടായിരുന്നു. അത് വനംവകുപ്പ് അത് വിശ്വസിച്ചിരുന്നില്ല. അത് കുറുനരി ആയിരിക്കും എന്നുള്ളൊരു വിശ്വാസമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഇദ്ദേഹത്തിന്റെ വാക്കുകളിൽ തന്നെ ഈ രണ്ട് ആടിനെയും രണ്ട് കോഴിയെയും ഒരിക്കലും ആക്രമിക്കില്ല. പുലി എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് മൃഗങ്ങളെ ആക്രമിക്കുക. ഈ രണ്ട് എവിടെയാണ് ഇന്നത്തെ എൻ്റെ ജടമൊക്കെ ബാക്കി എൻ്റെ കാക്കസ് എവിടെയാണ് അവിടെ വച്ചിരിക്കുന്നത്? രണ്ട് ആടിനൊന്നും തിന്നാൻ പറ്റിയ ഒരു പുലിയൊന്നും അല്ല അവിടെ വന്നിരുന്നത്, അല്ലെങ്കിൽ രണ്ട് കോഴി, അല്ലെങ്കിൽ ആദ്യം കോഴിനെ തിന്നു കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ പിന്നെ ആടിനെ ടാർഗറ്റ് ചെയ്യാം. ഇത് അങ്ങനെ ഒരു സംഭവം നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. പിന്നെ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഭക്ഷണം കിട്ടി കഴിഞ്ഞാൽ അത് തിരിച്ചു കാട്ടിലേക്ക് തന്നെ തിരിച്ചു കയറി പോകണം. അപ്പോൾ പിന്നെ അവിടെ കാത്തു നിൽക്കേണ്ട കാര്യമില്ലല്ലോ. ഇയാൾ പുലിൻ്റെ ടീം വന്നു കേട്ടോ. അല്ല, പുലിൻ്റെ ടീം ആവണ്ടെന്നല്ല, ഇങ്ങനെ കുറേ മൃഗസ്നേഹികളുണ്ട്. എത്ര മനുഷ്യന്മാരെ പിന്നെ ഈ പുലിയും കടുവയൊക്കെ കൊന്നാലും അപ്പോഴും പുലീൻ്റെയും പിന്നെ കടുവേൻ്റെയും പിന്നെ ഭാഗം നിൽക്കുന്ന കുറേ ആൾക്കാർ. ഈ വ്യക്തി എറണാകുളത്തേറ്റ തോന്നുന്നു ഈ ചാനലിൻ്റെ ഈ ഒരു ഡിസ്കഷനിടയിലുണ്ട്. പിന്നെ ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഒരാൾ ഫോൺ ചെയ്തു കേട്ടോ. മൂപ്പർ ഇയാളിട്ടിട്ട് നല്ല അടിപൊളി മറുപടി കൊടുക്കുന്നുണ്ട്. ഞാൻ മനസ്സിൽ വിചാരിച്ച മറുപടിയാണ് മൂപ്പർ കൊടുക്കുന്നത്. ആ പരിസ്ഥിതി പ്രവർത്തനോട് എനിക്ക് സഹതാപം മാത്രമേ ഉള്ളൂ. കാരണം എറണാകുളത്തെയും തിരുവനന്തപുരത്തെയും മെട്രോ ഫ്ളാറ്റുകളിൽ ഇരുന്ന് ഈ പരിസ്ഥിതി വാദം പറയുന്ന ഇവരെ അയാളെ ഞാൻ സ്നേഹപൂർവ്വം മാമ്പളത്തേക്ക് ക്ഷണിക്കുക. എന്താണ് അടുത്ത സ്ഥിതി എന്നറിയാം? കഴിഞ്ഞ 2 മാസമായി ആ പുലി മാമ്പളത്തെ ജനവാസ മേഖലയിൽ ഇറങ്ങിയിട്ട് പുലി പറഞ്ഞല്ലോ ആ പുലി ഇങ്ങനെ രണ്ടാടിനെ പുല്ലില്ലാന്ന്. എന്തുകൊണ്ടാണ് കൊല്ലം കൊന്നതെന്ന് അയാൾ അറിയോ? അതിനെ അറിയണമെങ്കിൽ മാമ്പളത്ത് വന്നു. ആ പുലി 10 വയസ്സിലധികം പ്രായമുള്ള പുലിയാണ്. ആ പുലിക്ക് അണപ്പല്ലുകളില്ല, പുലിക്ക് തച്ചു പറയുന്ന പല്ലുകളില്ല. ആ പുലിക്ക് അതുകൊണ്ടാണ് ആടിനെ കൊന്നത്, ആ പുലിക്ക് ആടിനെ തിന്നാൻ സാധിക്കാത്തത്. ഇല്ലെങ്കിൽ നമുക്ക് സാമാന്യ ബുദ്ധിക്കറിയാം, ഒരു ഒരു മനുഷ്യനെ ആക്രമിക്കുന്ന പുലി അയാൾ മനുഷ്യൻ എന്ത് കാണിച്ചെന്ന് പറഞ്ഞാലും ആ മനുഷ്യനെ കൊല്ലും. ഇത് ആ പുലിക്ക് ഫ്രണ്ട് പല്ല് മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് ആ പുലി കോഴിയെ മാത്രം കൊണ്ട് തിന്നുന്നത്. മറ്റേനെ കൊന്നിട്ട് പോകാൻ തച്ചു കുറിച്ച് തിന്നാനുള്ള ശേഷി ഇല്ലാത്തതുകൊണ്ടാണ്. കഴിഞ്ഞ 2 മാസത്തിനിടയ്ക്ക് ആ പുലി മാമ്പളത്ത് ഉണ്ടാക്കിയ നാശനഷ്ടം എത്രയാണെന്ന് അറിയാൻ ആ പരിസ്ഥിതി പ്രവർത്തനം ഞാൻ ക്ഷണിക്കുക. ഇത്ര മണ്ഡലത്തിൽ പോയി കുറച്ച് ദിവസം നോക്കൂ, മാമ്പളത്ത് നിൽക്കണ്ട, നമുക്ക് നാളെ ഞങ്ങളുടെ പ്രതിനിധി അവിടെ എത്തും. മാമ്പളത്ത് അവിടെ സന്ദർശിക്കാനായിട്ട് ഞങ്ങളുടെ മെമ്പർ ഒരാളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ആ ഭാഗം സന്ദർശിച്ച് വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ എന്താണ് യഥാർത്ഥത്തിൽ അവിടെ നടന്നിരിക്കുന്നത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. പക്ഷെ നിങ്ങൾ മാമ്പളത്ത് മനസ്സിലാക്കാൻ വരുമ്പോൾ യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ട് ഇതുപോലെ ചാനലിൽ വന്നാൽ പറയാനുള്ള ആർജവം കൂടെ കാണിക്കണം. ഇല്ലെങ്കിൽ മാമ്പളത്ത് നല്ല നട്ടിലുള്ള കുടിയേറ്റ കർഷകരുണ്ടെന്നുള്ള കാര്യം കൂടെ ഓർക്കണം. ഇത്തരം മണ്ഡലങ്ങൾ വന്ന് ചാനലിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ എന്തായാലും മൂപ്പറ അഭിപ്രായ പ്രകാരം പുലിനെ കൊന്ന ഗോപാലൻ. അല്ല, ഞാൻ ആലോചിച്ചൊക്കെയാണ് ഈ ഗോപാലൻ പുലിക്ക് പകരം നായേനാണ് കൊന്നതെങ്കിലോ. ഗോപാലൻ്റെ കഥ എടുക്കാണ്ടാവില്ല കേട്ടോ. ഗോപാലനെ ഈ സമയം കൊണ്ട് തന്നെ ഗോപാലനെ തൂക്കിക്കൊന്നുണ്ടാവും. കാരണം പുലിനേക്കാളും കൂടുതൽ സംരക്ഷിക്കപ്പെടേണ്ട ജീവിയാണ് നായ.